നമസ്കാരം. ഹിസ്ബുൾ മുജാഹിദീൻ എന്ന ഭീകര സംഘടന പാകിസ്ഥാൻ തേനും പാലും ഊട്ടി വളർത്തുന്ന ഭീകര സംഘടന. അതിൻ്റെ നേതാവ് തലവൻ റിയാസ് നായ്ക്കു അവനെ നമ്മുടെ സൈന്യം തട്ടിക്കളഞ്ഞു. അവനെ കാലപുരിക്ക് അയച്ചു, ചുട്ടുകൊന്നു. ഇപ്പോഴിതാ പുതിയൊരുത്തൻ ഇതിൻ്റെ നേതാവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ മുജാഹിദീൻ അവന്മാരെല്ലാം കൂടെ അവിടെ കിടന്ന് പാകിസ്ഥാൻ ബോർഡറിലൊക്കെ കിടന്ന് ആഘോഷം നടത്തിയതായിട്ടാണ് അറിവ്. അവൻ്റെ പുതിയ പേര് മുഹമ്മദ് അഷ്റഫ് മൗലവി എന്നാണ്. മുഹമ്മദ് അഷ്റഫ് മൗലവി പുതിയ നേതാവാണ് ഹിസ്ബുൾ മുജാഹിദീൻ്റെ. നുഴഞ്ഞു കയറാനും തീവ്രവാദം നടത്താനും ജനങ്ങളെ കൊല്ലാനും ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പോയി പണി നോക്കാൻ പറയും. ഇവിടെ ഇന്ത്യൻ കരസേനാ മേധാവി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. വളരെ മനോഹരമായിരിക്കുന്നു ആ ട്വീറ്റ്. ആ ട്വീറ്റ് പറയുന്നു, കിത്നെ ഖാസിയായേ, കിത്നെ ഖാസിയായേ, എത്ര അവന്മാർ, എത്ര എണ്ണങ്ങൾ ഇങ്ങനെ വന്നതാണ്, എത്ര അവന്മാർ വന്നിട്ടും ഇവിടെ ഇന്ത്യൻ സൈന്യത്തോട് വല്ലതും ഇവന്മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യക്കെതിരെ, ലോകൈക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിനെതിരെ പാകിസ്ഥാൻ തീവ്രവാദികൾ ഹിസ്ബുൾ മുജാഹിദീൻ, അഷ്റഫ് മൗലവി, കിത്നെ ഖാസിയായേ, കിത്നെ ഖാസിയായേ, എത്ര എണ്ണം വന്നിരിക്കുന്നു, എത്ര എണ്ണം വന്നിരിക്കുന്നു. അവന്മാരൊക്കെ എവിടെ, എവിടെ ഹിസ്ബുൾ മുജാഹിദീൻ്റെ വലിയ വലിയ ഭീകര നേതാക്കളും വലിയ വലിയ ആസൂത്രകന്മാരും ഒക്കെ എവിടെ? അവന്മാരെല്ലാം അങ്ങ് മോളിൽ. വേണ്ട, കളി വേണ്ട, ഇത് ഇന്ത്യയാണ്, ഇന്ത്യൻ സൈന്യമാണ്, ജമ്മു ആൻഡ് കശ്മീർ പോലീസാണ്, ഇവിടെ കളി നടക്കില്ല. അത്ര ഉശിരും അത്ര വാശിയും അത്ര തൻ്റെടവും ധൈര്യവുമുള്ള ഇന്ത്യൻ സൈന്യത്തോടാണോ നിൻ്റെയൊക്കെ കളി, കള്ള തീവ്രവാദി കൂട്ടങ്ങളെ? അതേ ധ്വനിയല്ലേ ഇതിൽ? അത് തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹം ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. ഹിസ്ബുൾ നേതാവ് റിയാസ് നായ്ക്കു അവനെ സൈന്യം വെടിവെച്ചു കൊന്നതിന് പിന്നാലെയാണ് സംഘടന ഇപ്പോൾ പുതിയ മേധാവിയെ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശ്രീനഗറിലെ ഈ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് കരസേനാ മേധാവി നേരിട്ട് തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത്. ശ്രീ കെ ജെ എസ് ധിലൻ, അദ്ദേഹത്തിൻ്റെ ട്വീറ്റാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ശ്രീ കെ ജി എസ് ധിലൻ നേതൃത്വം കൊടുക്കുന്നത്. എത്ര ഖാസിമാർ വന്നിരിക്കുന്നു, എത്ര ഖാസിമാർ പോയിരിക്കുന്നു, കിത്നെ ഖാസിയായി, കിത്നെ ഖാസി ഗേ. കൊള്ളാം അല്ലേ? ഇവന്മാരുടെ കളി നമ്മുടെ സൈന്യത്തിൻ്റെ അടുത്താണ്. ഭീകരരെ ഒരിക്കലും ഇന്ത്യൻ മണ്ണിൽ വെച്ച് പൊറുപ്പിക്കില്ല. നിങ്ങൾ പാകിസ്ഥാനിൽ പോയി ഭീകരത കാണിച്ചുകൊള്ളൂ, കാരണം അതൊരു ഭീകര രാഷ്ട്രമാണ്. അവർക്ക് ഭീകരത വലിയ ഇഷ്ടമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭീകരതയും മറ്റുള്ളവരെ കൊല്ലലും അതുപോലെ തന്നെ ഉള്ള വിധ്വംസക പ്രവർത്തനങ്ങളും. ഹിസ്ബുൾ മുജാഹിദീൻ എന്ത് അഷ്റഫ് മൗലവി ആയാലും എന്ത് ഖാസി ആയാലും ശരി, നിങ്ങൾ പാകിസ്ഥാനിൽ പോയി നിങ്ങളുടെ തനിക്കുണം കാണിച്ചുകൊള്ളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ മണ്ണിൽ, ഭാരതത്തിൻ്റെ മണ്ണിൽ ഇതുപോലെയുള്ള തന്ത്രങ്ങളും ഉടായിപ്പുകളുമായി വന്നാൽ അരിപ്പയാകും. അത് ഏത് അഷ്റഫ് മൗലവി ആയാലും ഏതവനായാലും. അതാണ് കെ ജി എസ് ധിലൻ പറഞ്ഞത്. ഇന്ത്യൻ കരസേനാ മേധാവി, ഇന്ത്യൻ കരസേനയുടെ തലവൻ നേരിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ്, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കശ്മീരിൽ നടന്നു വരുന്നത്. ഇതൊക്കെ ഇവന്മാർക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ നല്ല കാര്യമാണ് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും കൊണ്ട് അവിടെ തന്നെ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ പോയിരിക്കാം. അല്ലാതെ നമ്പറുകളുമായി ഇങ്ങോട്ടിറങ്ങിയാൽ പണി പാളും മോനെ. ഹിസ്ബുൾ മുജാഹിദീനെ, അഷ്റഫ് മൗലവി, ഏതവനായാലും, ഏത് നേതാവായാലും ശരി, ഏത് തലവനായാലും ശരി, കെ ജി എസ് ധിലൻ നേതൃത്വം നൽകുന്ന ആ സൈന്യത്തിൻ്റെ ഫുൾ ടീം കശ്മീരിൽ ജാഗ്രത പാലിക്കുന്നു. പിന്നെ കശ്മീരിൽ പഴയ കളിയൊന്നും ഇനി നടക്കില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, കശ്മീർ പഴയ കശ്മീരല്ല. നിങ്ങൾക്കെന്തും കാണിക്കാവുന്ന രീതിയിൽ തോന്നിയ വഴി എന്തും ചെയ്തു കൂട്ടാം എന്നുള്ള ധാരണയൊന്നും ഇവിടെ വേണ്ട. കശ്മീർ പഴയ കശ്മീരല്ല. വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ആ കശ്മീരിലെ കാര്യം ഒന്നുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കശ്മീരിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ സൈനിക നടപടികൾ, ഭാരതത്തിൻ്റെ സൈനിക നടപടികൾ എന്നൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്താൽ, കളി അവസാനഘട്ടത്തിലേക്ക് എത്തുകയാണ്. നുള്ളിക്കൊടുത്ത് വാരി വാങ്ങി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ കശ്മീരിലെ കാര്യങ്ങൾ. നമ്മുടെ ഒരു സുഹൃത്ത് അഭിപ്രായമായിട്ട് ഉന്നയിച്ചതാണ് കേട്ടോ. ഇതാ കശ്മീരിലെ പ്രശ്നബാധിത പ്രദേശം ഇന്ത്യൻ ആർമി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ ജി എസ് ധിലൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ആർമി പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു. ഒരീച്ച പോലും പറക്കാൻ അവിടെ സൈന്യത്തിൻ്റെ അനുവാദം വേണം. ഇതോടെ പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ പിൻവാങ്ങിയിരിക്കുന്നു. കംപ്ലീറ്റ്ലി ആർമിയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കുന്നത്. ഗ്രാമങ്ങളടക്കം 10 ജില്ലക്കാർ പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലാണ്. അതായത് അവിടുത്തെ ആൾക്കാരെ സ്വാധീനിച്ച് അവിടെ നമ്പർ ഇറക്കാം എന്നൊന്നും ഹിസ്ബുൾ മുജാഹിദീനും അതുപോലെയുള്ള ജെയ്ഷെ മുഹമ്മദും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. ഗ്രാമങ്ങൾ അടക്കം ഇനിയൊന്നും നീട്ടിക്കൂവാൻ പോലും സൈന്യത്തിൻ്റെ അനുവാദം വേണം. പെല്ലറ്റ് തോക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കി സാക്ഷാൽ മെഷീൻ ഗണ്ണുകളുമായിട്ടാണ്
ഭാരതത്തിന്റെ വീരപുത്രന്മാർ ഭാരത സൈനികർ അവിടെ കാവൽ നിൽക്കുന്നത് ഇനി കല്ലുമായിട്ട് ആർക്കെങ്കിലും വരണം മുഖമൂടി കല്ലുമായിട്ട് പെൺകുട്ടികൾക്കോ ആർക്കെങ്കിലും വരണം എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് നേരെ വെടിവെച്ചു കൊല്ലും അവ ആരാണെങ്കിലും ശരി അവിടെ സൈന്യത്തിനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ അവിടുത്തെ മണ്ണിൽ കാശ്മീരിലെ മണ്ണിൽ എന്തെങ്കിലും തന്ത്രവുമായി ആരെങ്കിലും ജിഹാദികളോ ഭീകരവാദികളോ ആര് വന്നാലും പണി ഇനി പാളും അരിപ്പയാക്കി കളയും യാതൊരു സംശയവുമില്ല ഓരോ ഗ്രാമത്തിലും ചുരുങ്ങിയത് നൂറിലധികം സൈനികർ സുസജ്ജരായി ആയുധസജ്ജരായി കാവൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഭാരതത്തിന്റെ നിയമം അനുസരിച്ച് കാശ്മീർ ഭാരതമാണ് ഭാരതത്തിന്റെ ഭാഗമാണ് ഇവിടെ ഭാരതത്തിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം അനുസരിച്ച് സമാധാനമായി സന്തോഷമായി നിങ്ങൾക്ക് ജീവിക്കാം അതല്ല ഇനി കല്ലെറിയാൻ ആളെ വിടാനാണ് തീവ്രവാദികളുടെയും പാകിസ്ഥാന്റെയും ഉദ്ദേശമെങ്കിൽ ദാ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് സൈന്യത്തിന്റെ ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് പണി പശുവിൻ പാലിൽ കിട്ടും അതുറപ്പാണ് ഭീകരവാദികൾ ഈ നേതാക്കന്മാരോ ആര് വന്നാലും ആർക്കുമൊന്നുമില്ല നിങ്ങൾക്ക് പറഞ്ഞതേ പറയാനുള്ളൂ അവിടെ ഒന്നും നടക്കില്ല കിത്നേ ഖാസി ആയേ കിത്നേ ഖാസി ഗേ ആരെല്ലാം വന്നിരിക്കുന്നു ആരെല്ലാം പോയിരിക്കുന്നു ഇത് ഇന്ത്യൻ സൈന്യമാണ് ഇത് ഭാരതമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്